ലൈംഗികാതിക്രമ കേസിൽ ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇന്റർപോളിന്റെ ഇന്ത്യയിലെ ഏജൻസിയായ സി ബി ഐയുടെ നടപടി. കേസിൽ ലൈംഗിക പീഡനത്തിനിരയായവർക്ക് പരാതി നൽകാൻ അന്വേഷണ സംഘം ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 3 തവണ നോട്ടീസ്, പിന്നാലെ ലുക്കൌട്ട് സർക്കുലർ, എന്നിട്ടും പ്രജ്വൽ രേവണ്ണ വിദേശത്ത് തുടരുകയാണ്. ഉടൻ കീഴടങ്ങുമെന്ന് ജെ ഡി എസ് നേതൃത്വം പറഞ്ഞെങ്കിലും തീരുമാനത്തിൽ മാറ്റമുണ്ടായെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രജ്വൽ കീഴടങ്ങിയാൽ അത് തിരിച്ചടിയാകുമെന്ന് എൻ ഡി എ നേതൃത്വത്തിനറിയാം. അതിനാൽ വോട്ടെടുപ്പിന് ശേഷം ഹാജരാകാനാണ് സാധ്യത. എന്നാൽ പ്രജ്വലിനെ പിടികൂടാൻ അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. Blue corner notice has already been issued, we will see, you know, they will locate him wherever he is, and after that the procedurally whatever required or necessary SIT will do it to bring him here. പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയവരുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഭയം കാരണം പുറത്തു പറയാത്തവരാണ് കൂടുതലും. അവരെ കണ്ടെത്തി നിയമസഹായം നൽകാനാണ് ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയത്. അതിക്രമം നേരിട്ടവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു. അതേസമയം പോലീസ് കസ്റ്റഡിയിലുള്ള മുൻ മന്ത്രി എച്ച് ഡി രേവണ്ണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 24 ബംഗളൂരു.